പത്രവാർത്തയിലേക്ക് പോവുകയാണ്. പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ധ്യാനം അപ്പുന്നതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ തന്നെയാണ്. അതല്ലാതെ മറ്റു ചില വാർത്തകൾ, മനോരമയിലെ വാർത്ത അത് കായിക പ്രേമികൾക്ക് ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഫുൾ പാക്ട് എന്നൊരു ഹെഡറിലാണ് അത് നൽകിയിരിക്കുന്നത്. കായിക മേളകളുടെ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 2020 ക്രിക്കറ്റ് ലോകകപ്പുണ്ട്, യൂറോ കപ്പുണ്ട്, കോപ്പ അമേരിക്ക, പിന്നെ ഒളിമ്പിക്സും എല്ലാം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ലോകകപ്പിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്ന സമയത്ത് തന്നെ യൂറോ കപ്പ് ഫുട്ബോളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഹാട്രിക്, തൊട്ടു പിന്നാലെ കോപ്പ അമേരിക്കയിൽ ലയണൽ മെസ്സിയുടെ വിജയഗോളും കൂടി ആയാലോ എന്നാണ് ആരാധകർ കണ്ണു തള്ളിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. 6 കണ്ണുണ്ടായാലും അധികമാവില്ല എന്നാണ് കായിക പ്രേമികൾ ആഗ്രഹിക്കുന്ന 2 മാസങ്ങൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്നു. കാരണം ഇനി ഏറ്റവും വലിയ മത്സരങ്ങളൊക്കെ വരാനിരിക്കുന്നു. അത് കാണാനായിട്ട് അതിന് കൂടെ ഒരു ചിത്രം കൂടെ കൊടുത്തിരിക്കുന്നു, വളരെ ആകർഷകമാണ്. കാരണം ഒരു 5-6 TV തുറന്നു വെച്ച് ഏതിലേക്ക് നോക്കണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു ആരാധകൻ്റെ അവസ്ഥ കൂടിയാണ് മനോരമയിലെ വാർത്തയിൽ ഇന്ന് ആദ്യം കണ്ടത്. മാതൃഭൂമിയിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുകയില വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഈ പുകയില ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളം ഗുണകരമായ ഒരു മാറ്റമായിരിക്കും അതൊക്കെ എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതായത് ഈ പുകയില നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരീരത്തിലാകെ അതിൻ്റെ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങുമെന്നുള്ളതാണ്. ഹൃദയമിടിപ്പ് സാധാരണഗതിയിലാകും, വളരെ 20 മിനിറ്റിനകം സാധാരണഗതിയിലാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഹൃദയാഘാത സാധ്യതയും ഉയർന്ന രക്തസമ്മർദ്ദത്താലുള്ള ബുദ്ധിമുട്ടുകളും 24 മണിക്കൂറിനുള്ളിൽ ഇല്ലാതാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 മാസം നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ചുമയും ശ്വസന പ്രശ്നങ്ങളും നന്നായി കുറയും, ശ്വാസകോശ അണുബാധയ്ക്കുള്ള സാധ്യത കുറയുമെന്ന് പറയുന്നു. ഇപ്പോൾ അത് 1 വർഷം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഹൃദയാഘാതത്തിനും മറ്റ് ഹൃദ്രോഗങ്ങൾക്കുമുള്ള സാധ്യത പുകവലി ശീലമുള്ളയാളേക്കാൾ പാതിയാകുമെന്ന് പറയുന്നു. ഇത്രത്തോളം ഗുണകരമാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഈ പുകയിലേക്ക് അഡിക്റ്റ് ആവണം എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നത് മാതൃഭൂമി. സ്വാഭാവികമായിട്ടും ഈ പുകയിലയോട് പൊരുതി തോറ്റ ആളുകൾക്ക് ഇന്ന് വീണ്ടും മുന്നോട്ട് ശ്രമിക്കാവുന്നതാണ്. മറ്റ് ശീലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇന്ന് മുതൽ തുടങ്ങാവുന്നത് കൂടിയാണ്. ഇനി ദേശാഭിമാനിയിലേക്ക് പോകുമ്പോൾ 7-ാം ക്ലാസ്സുകാർ AI പഠിക്കുമെന്നുള്ളതാണ്. കാരണം നിർമ്മിത ബുദ്ധി നമ്മുടെ ലോകത്തെ കീഴടക്കുന്ന ഒരു സമയമാണ്. അത് അറിയാത്ത ആളുകളും അത് അറിയുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ തന്നെ സ്കൂൾ തലം മുതൽ തന്നെ ഇനി AI പഠിപ്പിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. 1 ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരേപോലെ AI പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പാഠപുസ്തക പദ്ധതിയിൽ ഇത്തരം AI പഠിപ്പിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. 7-ാം ക്ലാസ്സിലെ 4 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷം നിർമ്മിത ബുദ്ധി പഠിക്കുമെന്നുള്ളതാണ്. മനുഷ്യരുടെ മുഖഭാവം തിരിച്ചറിയുന്ന AI പ്രോഗ്രാം കുട്ടികൾ സ്വയം തയ്യാറാക്കുന്ന വിധമാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന അധ്യായം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. പിന്നീട് കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ തൊഴിലുറപ്പ് തുലയ്ക്കാനും പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നുള്ള ഒരു വാർത്ത നൽകിയിരിക്കുന്നുണ്ട്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കായി ജോലി ചെയ്യാനായി എത്തുന്ന ആളുകളോട് ഈ യൂസർ ഫീ രേഖ നൽകാത്തവർക്ക് തൊഴിൽ ഇല്ല എന്നാണ് പറയുന്നത്. തൊഴിൽ വേണമെങ്കിൽ വീടുകളിലെ അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിൻ്റെ രേഖയായ യൂസർ ഫീ രേഖ ഹാജരാക്കണമെന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു നിയമം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. തൊഴിലിന് അപേക്ഷിക്കാൻ തൊഴിൽ കാർഡ് മാത്രമാണ് കേന്ദ്രം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നിരിക്കെ ഈ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഈ പാവങ്ങളെ വലയ്ക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കേരള കൗമുദി. മംഗളത്തിലേക്ക് പോകുമ്പോൾ KSCBയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സത്യം പറഞ്ഞാൽ KSCBയുടെ വക സ്റ്റാൻഡപ്പ് കോമഡി എന്നൊരു ഹെഡർ കണ്ടപ്പോൾ തന്നെ അതിൽ കണ്ണുടക്കിയതാണ്. എന്താണ് സംഭവം എന്നറിയാൻ വായിച്ചു നോക്കിയപ്പോൾ വേനലിലെ ഊർജ്ജ സംരക്ഷണത്തിന് പെരുമഴയിലാണിപ്പോൾ പ്രചാരണം നടത്തുന്നത്. വേനലിൽ ഊർജ്ജ സംരക്ഷണം വേണമെന്നുള്ള കാര്യങ്ങളടക്കം നമുക്കറിയാം, വിവിധ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ വേനലിലെ ഊർജ്ജ സംരക്ഷണത്തിനായി ലക്ഷങ്ങൾ ദൂർത്തടിച്ചുകൊണ്ടാണ് വൈദ്യുതി ബോർഡ് പ്രചാരണ വീഡിയോ തയ്യാറാക്കിയത്. ഡ്രോൺ ഷൂട്ടിനായി 5,000 രൂപ നിരക്കിൽ 1,50,000 രൂപയും പരിശീലന വീഡിയോ നിർമ്മിക്കാൻ മണിക്കൂറിന് 7,200 രൂപ നിരക്കിൽ 1,40,000 രൂപയും ഒക്കെ മാറ്റിവെച്ചു. ഒപ്പം തന്നെ ഡിജിറ്റൽ മാഗസിന് വേണ്ടി 3,70,000 രൂപയും അനുവദിച്ചു. ഇതടക്കം അങ്ങനെ 24 ലക്ഷം രൂപ പലയിടങ്ങളിലായി വകയിരുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ഇപ്പോൾ മഴ വന്ന ശേഷവുമാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തിറങ്ങാനിരിക്കുന്നത്. മെയ് അവസാനത്തോടെ വേനൽ മഴയും പിന്നാലെ കാലവർഷവും എത്തുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പോലും കണക്കിലെടുക്കാതെയാണ് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതെന്ന് പറയുന്നു. എന്തായാലും KSCBയ്ക്ക് ആ വകയിലും ലക്ഷങ്ങൾ നഷ്ടമിനി അത് ഈടാക്കാൻ നമ്മുടെ അടുത്തേക്ക് വരില്ലേ എന്നുള്ള ഒരു പേടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ പോയപ്പോൾ കണ്ടത്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.